ഹിന്ദിക്കാരെ ഇടക്കിടക്ക് പറയുന്ന മലയാളത്തിലെ വാഹനം ഏത് എന്നുള്ളതാണ് നമ്മുടെ മലയാളികൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ പേര് ഹിന്ദിക്കാർ സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് പറയാറുണ്ട് എങ്കിൽ ഏതാണ് ആ വാഹനം എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ബസ് 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 എന്നുള്ളതാണ് മതി 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 എന്നുള്ളത് ഹിന്ദിക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ബസ് 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 എന്നുള്ളത് ബസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ബസ് 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 എന്ന് പറയുന്നത് ബസ് മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിലായാലും എല്ലാ നാട്ടിലെ ആൾക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് ബസ് എന്ന് പറയുന്നത് പക്ഷേ ഹിന്ദിക്കാർ യാത്ര ചെയ്യാതെ തന്നെ ഇടക്കിടക്ക് പറയുന്നതാണ് ബസ് 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 മതി 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 എന്ന് അവർ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വാഹനത്തിൽ വേരായി പോകുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഹിന്ദിക്കാർ ചില ഇടക്കിടക്ക് പറയുന്നത് മലയാളികളുടെ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ഉത്തരം ബസ് എന്നുള്ളതാണ് ഓക്കെ തെറ്റ് തിരുത്താൻ ഉപയോഗിക്കുന്ന മരം ഏത് എന്നാണ് ചോദ്യം തെറ്റ് തിരുത്തുന്ന മരം ഏത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പം അതായത് ഉത്തരം മറ്റൊന്നുമല്ല നമ്മുടെ ഈ റബ്ബറാണ് റബ്ബർ റബ്ബർ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ പേരാണ് നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ പിന്നെ എന്ത് പുസ്തകത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ അല്ലെ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ അത് തിരുത്തണമെങ്കിൽ റബ്ബർ കൊണ്ട് നമ്മളത് മായ്ച്ചു കളിയും ശേഷമാണ് നമ്മൾ വീണ്ടും എഴുതുന്നത് അപ്പം തെറ്റ് തിരുത്താൻ ഉപയോഗിക്കുന്ന മരം റബ്ബറാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് റബ്ബറൊക്കെ നമ്മൾ കൊണ്ടു നടക്കാറില്ലേ ഓക്കേ ഒരു വാഹനം ആ വാഹനത്തിൻ്റെ പേരിൻ്റെ ഒരക്ഷരം മാറ്റിയാൽ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ എടുത്ത് എടുത്തു കളഞ്ഞാൽ അതൊരു ഭക്ഷണ സാധനമായിട്ട് മാറും എങ്കിൽ ഏതാണ് ആ ഭക്ഷണ സാധനം അല്ലെങ്കിൽ ഏതാണ് ആ വാഹനം എന്നുള്ളതാണ് വാഹനം മറ്റുള്ള വാഹനം കപ്പലാണ് കപ്പൽ അല്ലേ കപ്പൽ കപ്പലുണ്ടല്ലേ വലിയ കപ്പൽ എല്ലാവർക്കും അറിയാലോ കപ്പൽ ഈ കപ്പലിൻ്റെ അവസാനത്തെ അക്ഷരം കപ്പൽ എന്നുള്ള എൽ എന്നുള്ള ഇൽ എന്നുള്ള അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ കപ്പ ഈ കപ്പ എന്ന് പറയുന്ന ഏറ്റവും നല്ല സംഭവമാണ് കപ്പ നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം കറി കഴിക്കാം ഈ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ മറ്റ് പലതും കൂട്ടിച്ചേർത്ത് കഴിക്കാം അപ്പം കപ്പ നല്ലൊരു അടിപൊളി ഭക്ഷണമാണ് അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് കപ്പ എന്ന് പറയുന്നത് അപ്പം കപ്പൽ എന്നുള്ള വാഹനത്തിൻ്റെ കപ്പൽ എന്നുള്ള പേരിൻ്റെ അവസാനത്തെ അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ കപ്പയായിട്ട് മാറി അപ്പം ചോദ്യമായിരുന്നു അതായത് ഒരു വിഭാഗം ആൾക്കാർ ശരീരത്തിന് കുറുകെ അണിയുന്നത് എന്ത് ഉത്തരം പൂണൂലാണ് പൂണൂൽ പൂണൂൽ നമ്മുടെ ശരീരത്തിന് കുറുകെയാണ് പൂണൂൽ അണിയുന്നത് അല്ലേ പൂണൂൽ അണിയുന്ന കണ്ടിട്ടില്ല നമ്മൾ പൂണൂൽ അതായത് ഈ ശരീരത്തിന് കുറുകെയാണ് പൂണൂൽ അണിയുന്നത് അതായത് ഒരു വിഭാഗം ആളുകൾ ശരീരത്തിന് കുറുകെ അണിയുന്നത് എന്ത് ഉത്തരം പൂണൂൽ ഓക്കെ മേൽഭാഗം ഉള്ളപ്പോൾ വെള്ളത്തിൽ പൊന്തി നിൽക്കും മേൽ മേൽഭാഗം ഇല്ലെങ്കിൽ വെള്ളത്തിൽ താണുപോകും എന്താണ് അതായത് മുഗൾ ഭാഗം ഉണ്ടെങ്കിൽ ഉള്ള സമയത്ത് വെള്ളത്തിൽ പൊന്തി നിൽക്കും മുഗൾ ഭാഗം പോയ സമയത്ത് വെള്ളത്തിൽ താണു പോകും എന്താണ് ഉത്തരം മറ്റൊന്നുമല്ല ഉത്തരം തേങ്ങയാണ് തേങ്ങ തേങ്ങ നാളികേരം ഈ നാളികേരത്തിൻ്റെ നാളികേരം നമ്മളൊരു വെള്ളത്തിൽ കൊണ്ടുപോയിടുക അത് ചകിരിയൊക്കെ ഉള്ള സമയത്തുള്ള നാളികേരം നമ്മൾ വെള്ളത്തിലോ കുളത്തിലോ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ നാളികേരം ഇങ്ങനെ പൊന്തി നിൽക്കും ആ നാളികേരത്തിൻ്റെ ചകിരിയൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താകും നേരെ വെള്ളത്തിൽ ബ്ലും പോക്ക അതാണ് മേൽഭാഗമുള്ളപ്പോൾ വെള്ളത്തിൽ പൊന്തി നിൽക്കും മേൽഭാഗം ഇല്ലെങ്കിൽ വെള്ളത്തിൽ താണുപോകും ഉത്തരം തേങ്ങ അഥവാ നാളികേരം അതിൻ്റെ ചകിരി പോയി കഴിഞ്ഞാൽ വെള്ളം താണു പോകും ഉള്ള സമയത്ത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഓക്കെ